ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത്, നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ കോൾ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. ചില ഫോണുകളിൽ ഇംബിൾഡ് ആയി തന്നെ കോൾ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. എങ്കിൽ നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് കോൾ റെക്കോർഡിംഗ് ആണ് എന്ന് മനസ്സിലാവും. ചെറിയൊരു ബീപ്പ് സൗണ്ടോട് കൂടി, അല്ലെങ്കിൽ കോൾ റെക്കോർഡിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. എങ്കിൽ അത് പൂർണ്ണമായും ഓഫാക്കുന്നത് എങ്ങനെയാണ്, ഒഴിവാക്കുന്നത് എങ്ങനെ എന്നാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മളെ കോൾ റെക്കോർഡ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ റെക്കോർഡിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ നമുക്ക് ആക്കാൻ സാധിക്കും. അതിന് ചെറിയൊരു ആപ്ലിക്കേഷൻ, വളരെ തുച്ഛമായ എം ബി ഉള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആ ആപ്ലിക്കേഷനുള്ളിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ സെറ്റിംഗ്സിലാണ്. അത് എന്തൊക്കെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്, കൂടുതൽ വീഡിയോ അവസരം കാണുക. ആപ്ലിക്കേഷൻ നിർബന്ധമായി ഇൻസ്റ്റാൾ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് എങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്, കൂട്ടുകാർ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായും ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, കാരണം നമ്മുടെ മൊബൈൽ ഫോൺ റെക്കോർഡ് ആകുന്നുണ്ട് എന്ന് മറ്റൊരാളെ അറിയിച്ചുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെ ഇതിന്റെ പ്രവർത്തന രീതി വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നതിന് ശേഷം നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ സെർച്ച് ബാറിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്യണമെന്നുണ്ട്. സെർച്ച് ബാറിൽ ടി ടി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. വെറും ടി ടി എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടി ടി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനിരിക്കും ടി ടി എസ് എൽ ഇ എക്സ് എക്സ് എന്ന് വന്ന് കാണാനിരിക്കും. അതിന് മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചെറിയ കാര്യം നമുക്ക് എനേബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് എഞ്ചിൻ എന്നുള്ള ഭാഗം കാണിക്കും, അതിനകത്ത് സെറ്റിംഗ്സ് കാണിക്കും. ആ സെറ്റിംഗ്സിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഇൻ്റർഫേസ് വരും. ഇവിടെയല്ല, സോറി, ജസ്റ്റ് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ പേരിൻ്റെ മേലെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൻ്റെ ഭാഗത്തല്ല, പ്രിഫറൻസ് എഞ്ചിൻസ് എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സെറ്റിംഗ്സ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഓപ്ഷനുകളായിരിക്കും കാണിക്കുക. നമുക്ക് വേണ്ടത് അതല്ല. അപ്പോൾ ജസ്റ്റ് ആ ഒരു പേരിൻ്റെ മേലെ, അതായത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്താൽ പ്രിഫറൻസ് എഞ്ചിൻ എന്നുള്ള ഭാഗത്ത് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴത്ത് ടി ടി എസ് എൽ ഇ എസ് എന്ന് കാണുക, അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഒരു ഓക്കെ ബട്ടൺ വരും. ആ ഓക്കെ ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ആർക്ക് കോള് നമ്മൾ വിളിക്കുമ്പോഴും നമ്മളുടെ മൊബൈൽ ഫോൺ റെക്കോർഡിംഗ് ആണെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ചെറിയ അറിവ് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.